ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഈ 70 വ്ളോഗ്സ് ഇൻ ഫാമിലി. അപ്പം നിങ്ങളുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ നമ്മൾ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയതാണ്. അപ്പം നമ്മൾ കുറച്ച് ചെമ്മീനും കൂടി വാങ്ങിയിട്ടോ. അപ്പം ഞാനത് ചെമ്മീനൊന്ന് വറക്കാമെന്ന് കരുതി കുറച്ച് ചെമ്മീൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാല, ഇത്രയും ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചിട്ട് ചെമ്മീനിലേക്ക് നമുക്ക് പരട്ടി കൊടുക്കാം. ചെമ്മീൻ ഇഷ്ടമില്ല ആരും ഉണ്ടാവില്ല അല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ എനിക്ക് ചെമ്മീൻ ഇങ്ങനെ കൂടുതൽ കഴിക്കുന്നതാട്ടോ ഇഷ്ടം. ഞാനിങ്ങനെ വറക്കുകയാണ് ചെയ്യാറ്, കൂടുതൽ അങ്ങനെ കറിയായിട്ടൊന്നും വെക്കുന്നത് വളരെ കുറവാണ്. എനിക്ക് ഇങ്ങനെയാണെങ്കിൽ വളരെ ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. ഇതാ നമ്മൾ ചെമ്മീൻ നന്നായിട്ട് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നിറയെ കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഒരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതാ നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വെളിച്ചെണ്ണ തന്നെ വറക്കുക കേട്ടോ. ഓയിലൊക്കെ വറുത്താൽ അതിന് ടേസ്റ്റ് തന്നെ ഒരു വ്യത്യാസം വരും. നല്ല വെളിച്ചെണ്ണ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉണ്ണാനുള്ള ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഇടുന്നത് എനിക്ക് ഇച്ചിക്കുള്ള ചോറാട്ടോ. ഞങ്ങളിങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കാറ്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഉപ്പ് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അതുകൊണ്ട് ചോറ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്യാം. എന്നിട്ട് അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഉണ്ണാൻ നേരത്ത് മാത്രം ഇത് തുറന്നാൽ മതി കണ്ടോ. പിച്ച വന്നിട്ടുണ്ട്. ഞങ്ങളിത് ആ ഉച്ചയ്ക്ക് ചോറുണ്ണാണ്. നമ്മൾ നോർമലി എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, എങ്കിലും നേരത്തെ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയാട്ടോ. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.